എല്ലാവർക്കും ഡ്രീം ക്യാച്ചറിന്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഈദ് സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ ആണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റോടുകൂടി തന്നെയാണ് നമ്മളും ഈ ഒരു ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിനായിട്ട് നമ്മൾ പ്രത്യേകം ഒരുപാട് സാധനങ്ങളൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാം. ഇതിനായിട്ട് നമ്മൾ ചിക്കൻ കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് വാങ്ങണം. അതിനുശേഷം ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചിക്കനിലൊന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ മസാലയൊക്കെ അതിനുള്ളിലേക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് വേണ്ട മസാലകൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വേണം. അപ്പം നല്ല തിക്കായിട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ആവശ്യത്തിന് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നമ്മൾ ഈ മസാലകൾ ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമുക്ക് ഒരു നാരങ്ങയുടെ ഫുൾ ജ്യൂസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി ചിക്കനിലേക്ക് യോജിപ്പിക്കണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തന്നെ തിരുമ്മി യോജിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 മണിക്കൂർ ഇതൊന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തെ കോട്ടിങ്ങിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് മൈദ വേണം, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, ഗരം മസാല പൊടിച്ചത്, 2 മുട്ട, ഓട്സ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മസാല റെഡിയാക്കിയെടുക്കാൻ വേണ്ടി വേണ്ടത്. ഇനി നമുക്ക് മൈദ എടുക്കുന്ന ആ സെയിം അളവിൽ തന്നെ വേണം നമ്മുടെ ഓട്സ് എടുക്കാൻ. 100 ഗ്രാം മൈദ എടുക്കുന്നുണ്ടെങ്കിൽ 100 ഗ്രാം ഓട്സും വേണം. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഓൾറെഡി ചിക്കന് മസാലയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തെ കോട്ടിങ്ങിന് നമുക്ക് എത്രമാത്രം മസാലകളും എരിവുകളൊക്കെ വേണം അതനുസരിച്ച് വേണം നമ്മളിവിടെ ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടിപ്പോകരുത്. അപ്പം നമ്മൾ ഉപ്പൊക്കെ ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ട്, അതനുസരിച്ച് വേണം നമ്മളിവിടെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് എരിവൊക്കെ കുറച്ച് വേണം. കൂടുതൽ വേണ്ടവർക്ക് ഈ കുരുമുളക് പൊടിയൊക്കെ ഇടുമ്പം കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഉണ്ടാകുമ്പോൾ ആ ടേസ്റ്റ് മാത്രമല്ലല്ലോ, കുറച്ച് ലുക്കും കൂടെ ഒക്കെ വേണ്ടേ. അപ്പം നമ്മൾ ഈ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും. നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു സെയിം കളർ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനിയും ബാക്കി ഗരം മസാല പൊടിച്ചതും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സിങ്ങിലാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഉപ്പും മസാലകളൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറിക്കടന്നിട്ട് ഈ ചിക്കനിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ഭാഗത്ത് ഉപ്പ് കൂടുതൽ വരും, കുറച്ച് ഭാഗത്ത് ഉപ്പില്ലാതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാക്സിമം ടൈം എടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി നമുക്ക് പൊട്ടിച്ചിട്ട് പതപ്പിച്ചെടുക്കാം. അപ്പം ആ വെള്ളയും മഞ്ഞയും കൂടെ ഒന്ന് യോജിപ്പിച്ച് ഒരുപാട് അങ്ങോട്ട് കൂടുതൽ സമയത്ത് നമ്മൾ പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അത് മിക്സ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി. ഇപ്പം നമ്മുടെ ചിക്കൻ 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതെടുത്തു. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് ചിക്കൻ ആദ്യമേ മുക്കിയിട്ട് ഈ മസാലയിൽ കൂടെ ഇട്ട് നമുക്കിതുപോലെ ഇങ്ങനെ അതിൻ്റെ പുറത്തേക്ക് ആ കോട്ടിങ് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് കുറച്ച് പ്രയാസമായിട്ടൊക്കെ തോന്നും. 1-2 തവണ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത്രയും സിമ്പിൾ, ഭയങ്കര ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഈ ഒരു ഇങ്ങനെ നമ്മൾ 1 തവണ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിനി റെസ്റ്റോറൻറ്റിലൊന്നും പോയിട്ട് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ വാങ്ങി കഴിക്കേണ്ട ഒരാവശ്യമില്ല. അത്രയും നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്കും ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതുപോലെ മൊത്തം ചിക്കനെ മസാല പുരട്ടിയെടുക്കാം. അപ്പം ഇവിടെ മൊത്തം നമ്മൾ റെഡിയായി. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്യാനായിട്ടെല്ലാം റെഡിയായി. ഇനി നമുക്ക് അടുപ്പിൽ നല്ല ഫ്ലെയിമിൽ തന്നെ തീ കത്തിച്ചെടുക്കണം. അതിനുശേഷം കുറച്ച് വലിയ ചീനിച്ചിട്ട് തന്നെ വേണം അടുപ്പിൽ വെച്ച് കൊടുക്കാനായിട്ട്. കാരണം ഈ ചിക്കൻ അതിൽ ആ പാത്രത്തിൽ മുങ്ങിക്കിടക്കാൻ പറ്റത്തില്ല, എണ്ണ ഒഴിക്കേണ്ടതാണ്. അപ്പോൾ കുറച്ച് വലിയ ചീനിച്ചിട്ട് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ആ ചീനിച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഏത് കുക്കിംഗ് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഓയില് കുറച്ചധികം തന്നെ ഓയിൽ വേണം, കാരണം ചിക്കൻ അതിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. അന്നെങ്കിൽ അത് ആ കറക്റ്റ് സമയത്ത് നമ്മൾ ആ കറക്റ്റ് ഇതിൽ തന്നെ ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. അല്ലെ തിരിച്ചും മറിച്ചും ഇട്ടെടുക്കുമ്പോഴത്തേക്കിനും രണ്ട് സൈഡും ഒരുപോലെ ആ ഒരു കുക്ക് ആയി വരാനുള്ള സാധ്യത കുറവാണ്. അപ്പം കുറച്ച് നന്നായിട്ട് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ചിക്കനെ ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ചിക്കൻ ഇടാവുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ചിക്കനിലേക്ക്
എണ്ണ ഇങ്ങനെ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 10-15 മിനിറ്റിനുള്ളിൽ കുക്കായി കിട്ടും. ഈ നമ്മുടെ ചിക്കൻ അങ്ങനെ അടിപൊളിയായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പം അതിൽ മുങ്ങി തന്നെ കിടന്ന് നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ലുക്കോടുകൂടി തന്നെ കിട്ടിയിട്ടുമുണ്ട് നമ്മുടെ ചിക്കന്. അപ്പം ഭയങ്കര സിമ്പിളായിട്ട് ഈസി ആയിട്ട് തന്നെ നമുക്കും ഫ്രൈഡ് ചിക്കൻ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്രൈഡ് ചിക്കൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 100% നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ യാതൊരുവിധ ഫുഡ് കെമിക്കൽസും ചേർത്തിട്ടൊന്നുമില്ല. അപ്പോൾ അത്രയും നല്ല സൂപ്പറായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കനും കൂടിയാണ്. പിന്നെ കുറച്ച് ഓയിലുണ്ട്. പിന്നെ ഇതൊന്നും നമ്മളെപ്പോഴും കഴിക്കുന്ന ആഹാരങ്ങളൊന്നും അല്ല. അപ്പം വല്ലപ്പോഴുമൊക്കെ കഴിച്ച് കുറച്ച് ഓയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് കൊതിയുള്ളപ്പം ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഒന്നുകൂടി പറയുകയാണ്, ഫ്രൈഡ് ചിക്കൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അത്രയും സൂപ്പറാണ്. സത്യത്തിൽ ഞാൻ തന്നെ പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല ടേസ്റ്റ് കിട്ടുമെന്ന്. ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചു അവർ എന്തെങ്കിലും കൂടുതലായിട്ടൊക്കെ ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടാണ്, പക്ഷേ അല്ല കേട്ടോ. സൂപ്പർ 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 ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.